വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ദിക്റിൻ്റെ നിർവചനമാണല്ലോ ചോദിക്കപ്പെട്ടത്. അദ്-ദിക്റു ലുഗത്തൻ മാ യുദ്ക്കറു, ഭാഷാപരമായി ദിക്ർ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന ഒന്ന് എന്നാണ്. വശർഅൻ ശറഇൽ ഖൗലുൻ സീഖ ലിദുആഇൻ ഔ സനാഇൻ, ഒരു ദുആക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ പുകഴ്ത്തുന്നതിന് വേണ്ടിയോ കൊണ്ടുവരപ്പെട്ട ഏതൊരു കൗലുമാണ് ദിക്ർ എന്ന് പറയുന്നത് ശറഇൽ. അതല്ലെങ്കിൽ ഔ കുല്ലു കൗലിൻ യുസാബു ഫാഇലുഹു, ഏത് കൗലും അത് ചെയ്യുന്നവനക്ക് പ്രതിഫലം നൽകപ്പെടും, ആ കൗലു കൊണ്ടുവരുന്നവനക്ക് പ്രതിഫലം നൽകപ്പെടും, അങ്ങനത്തെ ഏത് കൗലുമാണ് വാക്കുമാണ് തുഹ്ഫ. വഫിസ്തിലാഹി സൂഫിയത്തി, സൂഫിയാക്കളുടെ ഇസ്തിലാഹനുസരിച്ചുകൊണ്ട് ദിക്ർ, അത് ദിക്റു ദിക്റു എന്ന് പറഞ്ഞാൽ കുല്ലുമാ ഏതൊരു കാര്യവുമാണ്. യത്തവജ്ജഹു ബിഹിൽ അബ്ദു, ആ ഒന്നുകൊണ്ട് ഒരു അടിമ മുന്നിടും, ഇരൽ ഹഖ്ഖി ഹഖ് തആലനക്കുള്ള, വാഹിറൻ വ ബാത്തിനൻ, വാഹിറൻ നിലക്കും ബാത്തിനൻ നിലക്കും, ബാഹ്യമായിട്ടും ഉള്ളിലും ഒക്കെ. അപ്പോൾ കൽബ് കൊണ്ട് അള്ളാഹു തആലാനെ ഓർക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും, കൽബിയായ ദിക്ർ അംഫാസിയായ ദിക്ർ, ഇങ്ങനെ ഹഖ് തആലായിലേക്ക് ഒരടിമ മുന്നിടാൻ വേണ്ടി ചെയ്യുന്ന ഏതു കാര്യങ്ങൾക്കും ദിക്ർ എന്നാണ് സൂഫിയാക്കൾ പറയുക. അപ്പോൾ ഈ നിലക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ ദാക്കിർ എന്ന് പറയാം. ബിറിയ 48.